ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നെല്ലിക്ക കൊണ്ടുള്ളൊരു സ്ക്വാഷാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായുള്ളൊരു സ്ക്വാഷാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത് നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും എനിക്ക് മുഴുവനായിട്ട് എനിക്ക് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരട്ടി വൈറ്റമിൻ സി നെല്ലിക്കയിലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ അയണും കാൽഷ്യമൊക്കെ നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടിയുടെ അഴകിനൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക നമ്മുടെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് തേച്ച് പോകുന്നതിനും വളരെ നല്ലതാണ് നെല്ലിക്ക അതുപോലെ നമ്മുടെ കണ്ണിന്റെ രോഗങ്ങൾക്കും കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ വയറ് കുറയുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നെല്ലിക്ക കുട്ടികളൊക്കെ ചിലപ്പോൾ നെല്ലിക്ക അതുപോലെ തന്നെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ കളിച്ചൊക്കെ വരുമ്പോൾ ഈ നെല്ലിക്ക സ്ക്വാഷ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെല്ലിക്കയുടെ വലിപ്പൊക്കെ ഇത് കണ്ടോ ഇതുപോലെ ചില നെല്ലിക്ക വലുതായിരിക്കും ചിലത് മീഡിയം സൈസ് ആയിരിക്കും ചിലത് ചെറുതായിരിക്കും ഞാനിവിടെ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത് നെല്ലിക്കയുടെ വലിപ്പൊക്കെ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് പഞ്ചസാര എടുക്കണം നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് ഒഴിച്ചിട്ട് ചെറുതായിട്ട് വേവിക്കും അപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം വേവിക്കുകയോ അല്ലെങ്കിൽ വേവിച്ചതിന് ശേഷം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഞാൻ ഈ നെല്ലിക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം നന്നായി അരിയണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല എന്നാലും എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നരിച്ചെടുക്കുന്നത് നന്നായിട്ട് നരിച്ചെടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ കുറച്ച് കൂടി ഇട്ടിട്ടാണ് ഈ സ്ക്വാഷ് റെഡിയാക്കുന്നത് പുതിനീന ഓപ്ഷനിലാണ് ഇടണം നിർബന്ധമില്ല എങ്കിലും ഈ പുതിനീനല ഇടുമ്പോൾ ആ പുതിനലയുടെ ആ ഫ്ലേവറും അവർ നല്ല സ്മെല്ലും നെല്ലിക്കയുടെ പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്ക്വാഷ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൊതിനൂടി ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഇണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളക്കുമ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്നിത് തിക്കാക്കി എടുക്കണം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ നല്ല തിക്കാവും അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട ഞാൻ രണ്ട് കപ്പ് പുതിയനേല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ടിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് അധികനേരം തിളക്കരുത് അധികനേരം തിളക്കുമ്പോ ഈ പുതിയനേലയുടെ ആ ഫ്ലേവറും ആ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തിളപ്പിക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നെല്ലിക്ക നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ പുതിയയിലയുടെ പുതിനയും പഞ്ചസാര ചെറുപ്പം കൂടി ഉള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പുതിനയുടെ ഫ്ലേവർ നന്നായിട്ട് നെല്ലിക്കയിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നെല്ലിക്കയും പഞ്ചസാരയും പുതിനയിലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് കഴിയുമ്പോൾ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് കുറേ ദിവസം കേടാകാതിരിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചിട്ട് കാൽ ഗ്ലാസ് തന്നെ ഒഴിക്കണമെന്നില്ല നമ്മളുടെ ഓരോരുത്തരുടെ പുളിക്കും മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് കാൽ ഗ്ലാസ്സിൽ കുറവോ അല്ലെങ്കിൽ കാൽ ഗ്ലാസ്സിൽ കൂടുതലോ ഒഴിച്ചിട്ട് അതിലേക്ക് തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കിയിട്ട് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണം നമ്മൾ വീട്ടിൽ ടാങ്ക് ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് താങ്ക്